ഹലോ, വെൽക്കം ടു പിഗ്യാസ. നമ്മൾ ഇന്നേരം വന്നിട്ടുള്ളത് അടിപൊളി മട്ടൻ ചാപ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാകും നോക്കാം. നമുക്ക് വീടിലോട്ട് പോകാം. 1 കിലോ മട്ടൻ എടുത്തിട്ടുണ്ട്, ബോണോട് കൂടിയിട്ടുള്ളതാണ്. നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നോക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 10 ഉണക്കമുളക്, 1 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 4 ഏലക്കായ, 4 ഗ്രാമ്പു, 1 ഇഞ്ച് വലുപ്പത്തിലുള്ള പട്ട, കറുകപ്പട്ട, ഇത്രയും സാധനങ്ങളാണ് നമ്മളിതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇതിന് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളൊരു പാന് സ്റ്റൗവിൽ വെക്കാം. അതിനുശേഷം നമ്മൾ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടൊന്ന് ലോ ഫ്ലെയിമിലൊന്ന് വറുത്തെടുക്കാം. ഇതിലൂടെ റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമുക്കതൊരു ഗ്രൈൻഡറിലോട്ട് മാറ്റിക്കൊടുക്കാം. നന്നായിട്ട് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്കൊരു മസാല റെഡിയാക്കാം. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. മീഡിയം സവാള 3 എണ്ണം എടുത്തിട്ടുണ്ട്. വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് 10 പച്ചമുളക്, കുറച്ച് കാഷ്യൂ, അത് ഓപ്ഷനാണ്, ജസ്റ്റ് കടിക്കാൻ വേണ്ടിയിട്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതിൽ കുറച്ച് വലിയ ജീരകവും 2 കാന്താരിയൊക്കെ കൂട്ടി അരച്ചിട്ടുള്ളത് അത് 1 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കറിലാണ് ഇത് ഉണ്ടാക്കുന്നത്. മട്ടൻ ആവുന്നതുകൊണ്ട് തന്നെ കുറച്ച് വേവ് ഉണ്ടാവുമല്ലോ. നമ്മൾ കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ 1/4 ടീസ്പൂൺ ഉലുവ, പിന്നെ 2-3 ഏലക്കായും പട്ടയും ഗ്രാമ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂണോളം ചെറിയ ജീരകവും എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വറവായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്കിന് സവാള ചേർത്ത് കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. അതൊന്ന് വന്ന് വന്നതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളക്, കാഷ്യു, പിന്നെ കുറച്ച് കറിവേപ്പില, മല്ലിച്ചപ്പ്, മഞ്ഞൾപ്പൊടി നമ്മളിതുവരെ ചേർത്തിട്ടില്ല. അപ്പം 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അതുപോലെ ഉപ്പും നമ്മൾ ചേർത്തിട്ടില്ല, ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള. പിന്നെ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാലയ്ക്ക് ഏകദേശം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് ആദ്യം പൊടിച്ച് വെച്ചിട്ടുള്ള ആ മസാലക്കൂട്ടോടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമ്മളൊന്ന് ഉപ്പ് പാകത്തിന് ഉണ്ടോയെന്ന് നോക്കിയിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മട്ടൻ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമുക്ക് മട്ടൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ, കാരണം ഈ മട്ടൻ തന്നെ ഗ്രേവി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളമൊന്നും ഒട്ടും ചേർക്കാതെയാണ് വെക്കുന്നത്. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഈ മട്ടൻ ഇട്ടതിന് ശേഷം 1-2 മിനിറ്റ് നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ മസാലയുടെ കൂട്ടത്തിൽ നന്നായിട്ട് മസാല പിടിക്കാനായിട്ട് നമുക്ക് കുക്കർ അടച്ചുവെക്കാം. ഇത് മട്ടൻ്റെ വേവെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ നല്ല മൂത്ത മട്ടനൊക്കെ ആണെങ്കിൽ കുറച്ച് സമയം വേണ്ടി വരും. നമ്മളിതൊരു 1/2 മണിക്കൂർ 20 മിനിറ്റ് ഇട്ടിട്ടുള്ളത്. 1 വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലാണ് അത് ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ മട്ടനെ കൂടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല, അല്ലാതെ തന്നെ ആവശ്യത്തിനുള്ള ഗ്രേവിയുടെ അതിനകത്ത് ഉണ്ട്. ഇനി നമുക്കിതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി മട്ടൻ ചാപ്സിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ചൂട് പൊറോട്ടയുടെ കൂടെയാണ്, അത് നല്ല കോമ്പിനേഷനാണ്. നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള വെളിച്ചെണ്ണ പത്തിരിയാണ്, അതിൻ്റെ കൂടെയും നല്ല ടേസ്റ്റാണ്. അതുപോലെ ചപ്പാത്തിയുടെ കൂടെയും നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇതൊരു അടിപൊളി ടേസ്റ്റുള്ള വിഭവമാണെന്ന്. അപ്പോൾ ഇതൊക്കെ ആയിട്ട് ഈ സ്പെഷ്യൽ വിഭവം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും അസ്സലാം.